ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് ഞാൻ ഇംഗ്ലീഷ് കാലിഗ്രഫീനെ കുറിച്ചിട്ടുള്ള ബേസിക്സ് ആണ് പറയുന്നത് ബേസിക്സ് അറിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് കോഡ്സും എല്ലാതും എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നല്ല കോഡ്സുകളൊക്കെ നിങ്ങൾക്കും എഴുതാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണിന്ന് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഒരു സ്മൂത്ത് സർഫേസ് സർഫീസാണ് ഞാനപ്പോൾ ഒരു നോർമൽ ഡയറിയാണ് എടുത്തിട്ടുള്ളത് നല്ല സ്മൂത്ത് സർഫീസും ആയിരിക്കും ലൈൻസും ഉണ്ടാവും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ പെന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോൾ പെണ് യൂസ് ചെയ്യാം പക്ഷേ ഒരു ബിഗന്നറിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ജെൽ പെന്നാണ് അപ്പോൾ ഞാനും ഇവിടെ ജെൽ പെന്നാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഇത് രണ്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി വേവ് ലൈൻസ് ആണ് പഠിക്കാനുള്ളത് വേവ് ലൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ലൈൻസ് പഠിക്കുന്നത് അപ്പോൾ കുറച്ച് വേവ് ലൈൻസ് ചെയ്യാം ഇനി ഇത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് എഴുതണം പിന്നെ അപ് സ്ട്രോക്സ് ഡൗൺ സ്ട്രോക്സ് ഇങ്ങനെ ഇത്തിരി വേവ് ലൈൻസുകൾ പ്രാക്ടീസ് ചെയ്യണം കൂടുതൽ വേവ് ലൈൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വേവ് ലൈൻസ് ഉള്ള ഒരു ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഒരുപാട് വേവ് ലൈൻസ് ഇപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പ് സ്ട്രോക്സ് ആണ് ഇനി നെക്സ്റ്റ് ഡൗൺ സ്ട്രോക്സ് അങ്ങനെ ഒത്തിരി വേവ് ലൈൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എത്ര വേവ് ലൈൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ല രീതിയിൽ കാലിഗ്രഫി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഈ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് ലൈൻസിൻ്റെ ബേസിൽ പഠിക്കാനുണ്ട് അപ്പോൾ അതിന് നമുക്ക് നോർമൽ ഡയറി വളരെ നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് ടു ലൈൻസിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ടു ലൈൻസിൻ്റെ ഇടയിലും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി തേർഡ് ടു ലൈൻസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടു ലൈൻസിന് പറയുന്ന പേര് അസെൻഡേഴ്സ് എന്നാണ് ഞാൻ എ ആണ് അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ടു ലൈൻസിന് എക്സ് ഹൈറ്റ് എന്നാണ് പറയാം തേർഡ് ടു ലൈൻസിന് ഡിസൻ്റേഴ്സ് എന്നാണ് പറയുക അപ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട് അതായത് എക്സ് ഹൈറ്റ് ലെറ്റേഴ്സ് എന്ന് പറയും ഒന്നാമത്തെ ലെറ്റേഴ്സിന് അത് എ പോലത്തെ ഉള്ള ലെറ്റേഴ്സാണ് എക്സ് ഹൈറ്റിൽ വരുന്ന ലെറ്റേഴ്സാണ് എ പോലത്തെ ലെറ്റേഴ്സ് പിന്നെ എക്സ് അങ്ങനെ ഓ അങ്ങനത്തെ ഇത്തിരി ലെറ്റേഴ്സാണ് ഇതിൽ വരുന്നത് പിന്നെ അസെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ബി ഒക്കെയാണ് പിന്നെ വരുന്നത് ജി വൈ അതൊക്കെ ഡിസൻഡേഴ്സിൽ വരുന്ന ലെറ്റേഴ്സാണ് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ലെറ്റേഴ്സാണ് ഉള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം എക്സൈറ്റ് ലെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലെറ്റേഴ്സ് എക്സ് ഹൈറ്റ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ടു ലൈൻസിൻ്റെ ഇടയിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് അസെൻഡേഴ്സ് എന്ന് വെച്ചാൽ മുകളിൽ തട്ടിക്കുന്നതും ഡിസെൻഡേഴ്സ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ അടിയിൽ തട്ടുന്ന ലെറ്റേഴ്സും ഇനി നമുക്ക് അപ് സ്ട്രോക്സും ഡൗൺ സ്ട്രോക്സും ആണ് പഠിക്കാനുള്ളത് കാലിഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു ഇത് അപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാനൊരു എഴുതിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പെന്നെ മൂവ് ചെയ്തത് അടിയിലേക്കല്ലേ അപ്പോൾ അത് ഡൗൺ സ്ട്രോക്ക് അപ്പോൾ ഞാനവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ മുകളിലേക്കല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അപ്പ് സ്ട്രോക്സ് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ താഴേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഡൗൺ സ്ട്രോക്സ് ഇതാണ് ചെയ്യുന്നത് ഇതാണ് അപ്പ് സ്ട്രോക്സും ഡൗൺ സ്ട്രോക്സും അപ്പോൾ ഞാനത് ഒന്നും കൂടി കാണിച്ചു തരാം ഒന്നും കൂടി ഞാൻ ഈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡൗൺ സ്ട്രോക്സ് ഉള്ള ഭാഗത്ത് എക്സ്ട്രാ ഒരു ലൈൻ കൂടി കൊടുക്കാം അപ്പോൾ പിന്നെ ഉള്ളത് ഈയൊരു സൈഡിലാണ് ഡൗൺ സ്ട്രോക്സ് ഉള്ളത് അപ്പോൾ അവിടെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഷെയ്ഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കാലിഗ്രഫിയിൽ ഒരു ലെറ്ററായി അങ്ങനെ ആണ് എല്ലാത്തും ചെയ്യുന്നത് നമുക്ക് ഡിഫറെൻ്റ് ഫോണ്ടുകളിൽ കാലിഗ്രഫി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് കാലിഗ്രഫീൻ്റെ ഒരു ലെറ്റർ എഴുതാനായിട്ട് പറ്റും ഇനി ഞാൻ കുറച്ചുകൂടി ഒരു ബി ഒക്കെ എഴുതിയിട്ട് കാണിച്ച് തരാം നമുക്ക് ഡിഫറെൻറ്റ് ഫോൺസിൽ എഴുതാം അപ്പോൾ ഞാൻ എഴുതുന്ന ബീൻ്റെ ഫോണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബി ഫോണ്ടിൽ എഴുതുന്നത് വേറെയും ഒരുപാട് ഡിഫറെൻ്റ് സ്റ്റൈൽസ് ഉണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം ഇതിൻ്റെ ഫേവറേറ്റ് സ്റ്റൈലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഫോണ്ടിലാണ് ബി എഴുതാറുള്ളത് അപ്പോൾ നമ്മൾ കാലിഗ്രഫി പഠിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർഡ്സ് സെൻറ്റൻസസ് ഒക്കെ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ബോർഡ്സ് എഴുതുമ്പോൾ ഞാൻ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ എഴുതും എന്നൊക്കെ അപ്പോൾ നമുക്ക് ഇൻഡെക്സ് പേജ് പോലെ ലെറ്റേഴ്സ് എഴുതി പഠിക്കണം അങ്ങനെ ഇൻഡെക്സ് പേജ് പോലെ എഴുതി വയ്ക്കണം ഞാനപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ എഴുതി വച്ചിട്ടുള്ള ലെറ്റേഴ്സാണ് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളിൽ എഴുതാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ ഫോണ്ടാണിത് ഞാനിതിൻ്റെ സ്വന്തം സ്റ്റൈലിൽ എഴുതുന്നതാണ് അപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ എൻ്റെ ഫോണിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ എ എന്ന് എ കാലിഗ്രഫി ഫോൺസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ കിട്ടും അപ്പോൾ നമുക്ക് എ വേണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം ബി സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഒരുപാട് ഫോണ്ട് വരും ഞാനപ്പോൾ ഓരോ ലെറ്ററിൻ്റെയും ഫോണ്ടുകളുടെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ഫോണ്ടിൽ എഴുതാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്റ്റൈലിൽ എഴുതാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് കോഡ്സൊക്കെ ഞാൻ കുറച്ച് കോഡ്സ് എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കാലിഗ്രഫിയിൽ എഴുതിയ കോഡ്സ് ആണ് നിങ്ങൾക്കും ഇതുപോലെ എഴുതാം ഞാനത് ഫേക്ക് കാലിഗ്രഫിയിൽ എഴുതിയ ഫോൺ കോഡ്സാണ് ഇതിൻ്റെയൊക്കെ റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ പഠിക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിഗ്രഫി ഒരു സ്ലോ പ്രോസസ്സാണ് അപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല വെച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട നല്ല രീതിയിൽ വേവ് ലൈൻസും ആപ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്സും അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈസിയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് കാലിഗ്രഫി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ